നിസ്സാര കാരണങ്ങൾക്ക് ആക്രമണങ്ങൾ പതിവാവുകയാണ് നമ്മുടെ കേരളത്തിൽ. ആലുവയിൽ തട്ടുകടയ്ക്ക് നേരെ അജ്ഞാതന്റെ ആക്രമം. പെട്രോൾ അടിക്കാൻ പണം നൽകാത്തതിന്റെ പേരിലാണ് തമിഴ്നാട് സ്വദേശിയുടെ കട പുലർച്ചെ തല്ലി തകർത്തത്. മാസങ്ങൾക്ക് മുൻപ് സമാന സംഭവം ഇതേ പ്രദേശത്ത് നടന്നിരുന്നു. ആലുവ KSRTC ഗ്യാരേജിന് സമീപത്തുള്ള തട്ടുകടയിലാണ് പുലർച്ചെ ഒരു മണിയോടെ അക്രമം നടന്നത്. കടയുടമയും തമിഴ്നാട് കുംഭകോണം സ്വദേശിയുമായ ശക്തിവേലിനോട് പെട്രോൾ അടിക്കാൻ പണം ആവശ്യപ്പെട്ടെത്തിയ അജ്ഞാതൻ പണം ലഭിക്കാതെ വന്നതോടെ അസഭ്യം പറഞ്ഞ സാധനങ്ങൾ വലിച്ചെറിയുകയായിരുന്നുവെന്ന് ശക്തിവേൽ പറഞ്ഞു. തിരിച്ചുപോയ ഇയാൾ വീണ്ടും 3 മണിയോടെ സംഘം ചേർന്നെത്തുകയും കട പൂർണ്ണമായും തള്ളിത്തകർത്തുവെന്നാണ് കടയുടമ പറയുന്നത്. പൈസ എടുക്കട എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കൊണ്ട് സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് പോയി. അത് ഞാൻ എടുത്ത് വെച്ച് കട അടച്ചിട്ട് പോയി. വിശ്വാസമാക്കിയില്ല. പിന്നെ 3-3.5 ആകുമ്പോൾ വന്നിട്ട് പിന്നെ കട വീണ്ടും തള്ളിപ്പൊളിച്ചിട്ട് കട തള്ളിപ്പൊളിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നല്ല കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവളെ ശരിയാക്കി തരാം. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ആലാവണമെന്നൊക്കെ പറഞ്ഞ് ഗ്യാസ് ബർണർ, മേശ, കസേര, ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന തട്ട് എന്നിവ പൂർണ്ണമായി തകർത്തു. പണം തരാതെ കച്ചവടം നടത്താൻ സമ്മതിക്കില്ലെന്നായിരുന്നു അക്രമ സംഘത്തിന്റെ ഭീഷണി. അക്രമ സംഭവങ്ങളെക്കുറിച്ച് പോലീസിനും അസോസിയേഷനും പരാതി നൽകിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പാണ് സമീപത്തെ മറ്റൊരു ഹോട്ടലും രാത്രിയിലെത്തിയ അക്രമി സംഘം തല്ലിത്തകർത്തത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.